ലോകത്തെ നമ്പർ വൺ ചലച്ചിത്രമേളയായ കാൻ ഫിലിം ഫെസ്റ്റിവലിന് അടുത്ത മാസം 17 തുടക്കമാകും. മെയ് 17 മുതൽ 28 വരെയാണ് മേള. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, കാൻ ചലച്ചിത്രമേളയെക്കുറിച്ച് സമഗ്രമായി വിശദീകരിക്കുന്ന വീഡിയോ നേരത്തെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സിനിമാ സംബന്ധിയായ ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. മേളയുടെ ഒഫീഷ്യൽ സെലക്ഷനിലുള്ള ചിത്രങ്ങളുടെ ലിസ്റ്റ് ഇന്നലെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. 6 വിഭാഗങ്ങളിലായി 48 ചിത്രങ്ങളുടെ ഒരു ലിസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഉദ്ഘാടന ചിത്രം മിഷേൽ ഹസനവിഷ്യു സംവിധാനം ചെയ്ത ഫൈനൽ കട്ട് എന്ന ചിത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിന് 2012 മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിരുന്നു. മൊത്തം 18 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. പ്രശസ്ത നടൻ ടോം ക്രൂസിൻ്റെ ചലച്ചിത്ര സംഭാവനകൾക്ക് നൽകുന്ന ആദരമാണ് ഇത്തവണത്തെ മേളയുടെ ഒരു പ്രത്യേകത. മെയ് 18 നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ പ്രീമിയറിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. 27 തീയതിയാണ് ചിത്രത്തിൻ്റെ ആഗോള റിലീസ്. കൃത്യം 30 വർഷത്തിന് ശേഷമാണ് ടോം ക്രൂസ് കാൻ മേളയ്ക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഐറിസ് നോബ്ലോക്കിനെ മേളയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു എന്നതാണ് അടുത്ത പ്രധാന വാർത്ത. അടുത്ത 3 വർഷത്തെ മേള ഐറിസിൻ്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. 2015 മുതൽ മേളയുടെ പ്രസിഡന്റായിരുന്ന പിയർ ലെസ്ക്യൂർ ഈ മേളയുടെ പദവിയൊഴി. മേളയുടെ ജനറൽ ഡെലിഗേറ്റും ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായി തിയറി ഫ്രമോക്സ് തുടരും. ചലച്ചിത്ര മേളകളെ സംബന്ധിച്ച കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.